90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. കേരള കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിനോടൊപ്പം യു ഡി എഫിൽ തുടർന്നാൽ ആർക്കാണ് ഗുണം? അത് പാർട്ടിക്കും പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിനും ഒരു ഗുണവും ചെയ്യില്ല. ബാർ കോഴക്കേസ് അന്വേഷിച്ച് കേരള കോൺഗ്രസിന്റെ ആ പ്രത്യേക സമിതി ആ അന്വേഷണ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. കേരള കോൺഗ്രസ് ഇന്ന് എടുത്തു നിൽക്കുമ്പോൾ അത് ജോസ് കെ മാണിയുടെ നിർണായക തീരുമാനം എന്നതിനും അപ്പുറം കെ എം മാണിയുടെ ആഗ്രഹം കൂടിയായിരുന്നു. കഥ കടങ്കഥ ആരംഭിക്കുന്നു ആ റിപ്പോർട്ടിന്റെ കഥയിലേക്ക്. ആ റിപ്പോർട്ടിന് പിന്നിലുള്ള ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും കണ്ടെത്തലുകളുടെയും കടങ്കഥയിലേക്ക് സ്വാഗതം. നിയമവ്യവസ്ഥയോട് ഉള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് നിയമമന്ത്രി നിയമവ്യവസ്ഥയോടുള്ള ആദരവ് ഞാന് മന്ത്രിസ്ഥാനം എനിക്ക് എല്ലാ പിന്തുണയും നൽകിയ മുഖ്യമന്ത്രികളും എന്റെ സഹമന്ത്രിമാരോടും ഒക്കെയുള്ള എന്റെ സ്നേഹം ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. രാജിവെക്കുന്നു. ഇനിയും കലവറയില്ലാത്ത പിന്തുണ തുടർന്നും യൂണിയൻ നൽകുന്നതായിരിക്കും. കലവറയില്ലാത്ത പിന്തുണ, ആ വാക്കിന് ഒരു വലിയ ദീർഘമുണ്ടായിരുന്നു. ചില ഉത്തരങ്ങളും ചില ചിന്തകളും ആ സമയം കെ എം മാണിയെ അലോസരപ്പെടുത്തിയിരുന്നു. നീണ്ട സമ്മർദ്ദത്തിനും സമരകാലത്തിനും ശേഷം രാജിവെച്ചൊഴിഞ്ഞ കെ എം മാണിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ബാർക്കോഴ വിവാദത്തിൽ മുന്നണിയും കൈവിട്ട് പകലിനൊടുവിൽ കണ്ട പടിയിറക്കമായിരുന്നു അത്. അന്ന് തലസ്ഥാനത്ത് നിന്ന് പാലായ്ക്ക് പോയ മാണിസ ഏറെ വൈകാതെ തന്നെ യു ഡി എഫുമായുള്ള കൂട്ടും അവസാനിപ്പിച്ചു. കേട്ടില്ലേ, കലവറയില്ലാത്ത യു ഡി എഫ് ബന്ധം എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞ കെ എം മാണി ആ വാക്കുകളുടെ പിന്നിൽ ഒളിപ്പിച്ച പ്രവൃത്തി പിന്നീട് നാം കണ്ടു. അന്ന് ചരൽക്കുന്നിൽ വെച്ച് പറഞ്ഞതും നമ്മൾ കേട്ടു. ഒരിക്കൽ കൂടി, യു ഡി എഫിലെ പ്രധാന ഘടകക്ഷികളിൽ ഒന്നായ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എമ്മിനെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പാർട്ടിയെയും പ്രത്യേകിച്ച് പാർട്ടി ലീഡറെയും കടമാക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പാർട്ടി ഗൗരവത്തോടെ കാണുന്നു. ഗൂഢമായ ആ ആലോചന നടത്തിയത് ആരാണ്? കോൺഗ്രസിലെ ആ കേന്ദ്രങ്ങൾ ഏതാണ്? കലവറയില്ലാത്ത പിന്തുണ യു ഡി എഫിന് വാഗ്ദാനം ചെയ്ത് രാജിവെച്ചൊഴിയുന്ന കെ എം മാണി പക്ഷെ പ്രതീക്ഷിച്ചത് നിലവറയിൽ അഹിതമായത് സംഭവിക്കരുത് എന്നാണ്. പക്ഷെ സംഭവിച്ചിരുന്നു. തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരെ കൃത്യമായി പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും സൂചിപ്പിച്ചു വാക്കുകളിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ എന്ന പ്രയോഗത്തിലൂടെ. പിന്നീട് തിരികെ എത്തുമെന്നെല്ലാം പറഞ്ഞു കേട്ടെങ്കിലും ആ പരാതികളും പരിഭവങ്ങളും യു ഡി എഫിനകത്ത് പറഞ്ഞു തീർക്കാതെ കെ എം മാണി വിടവാങ്ങി. ശേഷം പാർട്ടി ചെയർമാൻ തർക്കത്തിൽ ജോസ് കെ മാണി ഇടതു ക്യാമ്പിലുമെത്തി. ഇന്നിതാ ജോസ് കെ മാണി എ കെ ജി സെന്ററിന്റെ പടി കയറി തൊട്ടുപിറകെ പഴയ ബാർ കേസിൽ പാർട്ടി ആ പ്രത്യേക സമിതിയെ വെച്ച് അന്വേഷിച്ച ആ പ്രത്യേക റിപ്പോർട്ട് അതിന്റെ പ്രത്യേക കണ്ടെത്തലുകൾ പുറത്തുവരുന്നു. ജോസിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തവർക്ക് ജോസ് നൽകുന്ന മറുപടിയാണോ ഇന്ന് വന്ന ആ പുഴുത്തപ്പെട്ട ആ പഴയ റിപ്പോർട്ട്? എന്തെന്നാൽ ആ റിപ്പോർട്ട് പറയുന്നത് വെച്ച് നോക്കിയാൽ ബാർ കോഴക്കേസ് യു ഡി എഫിനകത്തെ ഗൂഢാലോചന കൂടിയാണ്. നോക്കാം വിശദമായി നമുക്ക് ആ റിപ്പോർട്ട്.
അടയ്ക്കുന്നതിന് മുമ്പാണല്ലോ കൊടുത്തത്. അടയ്ക്കുന്നുള്ള പ്രതീക്ഷയും നമുക്ക് അപ്പൊ ഇല്ലായിരുന്നല്ലോ കൊടുത്ത സമയത്ത്. ഇല്ലല്ല, ഒരു രൂപയെ കൊടുത്തു, ഒരു രൂപയാണ് കൊടുത്തത്. അഞ്ചു രൂപ ചോദിച്ച സ്ഥലത്ത് ഒരു രൂപ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനനുസൃതമായ വളരെ വിശദമായ മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. പറഞ്ഞതിൽ നിന്ന് മാറി പറയുന്ന ആളുമല്ല ഞാൻ, മാറി പറയാറുമില്ല. പറഞ്ഞതിൽ തന്നെ വളരെ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആരോപണങ്ങളിൽ 100% ഉറച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് മൊഴി കൊടുത്തത്. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. ഞാൻ നിങ്ങളോട് മാറ്റി പറയുന്നു, പ്രതീക്ഷിക്കേണ്ട. ഞാൻ ആരുമായി ഒത്തുതീർപ്പിലില്ല. ഞാൻ ഇതിന് പ്രത്യേകിച്ച് ഒരു ദല്ലാളി പണിക്ക് പോയിട്ടുമില്ല. ഞാൻ അതിന് നിൽക്കുന്നുമില്ല. മദ്യവ്യവസായി ബിജു രമേശിന്റെ ഈ പ്രതികരണമായിരുന്നു എല്ലാത്തിലേക്കും വഴിവെച്ചത്. ബാറുകൾ തുറന്നു കിട്ടാൻ 5 കോടി ധനമന്ത്രി KM Mani ആവശ്യപ്പെട്ടെന്ന ആരോപണം. ഈ പ്രതികരണത്തിന് ശേഷം UDF ക്യാമ്പ് എങ്ങനെയാണ് പ്രതികരിച്ചത്? അന്ന് കേരളം കേട്ട ഏറ്റവും വലിയ കൈക്കൂലി ആരോപണമായിട്ടും UDF KM Maniയെ പൊതിഞ്ഞു തന്നെ നിന്നു. ആ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. ഗവൺമെന്റ് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ള നിലപാടാണ്. കേരള കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ല മാനസാണ്, UDFന്റെ ഏറ്റവും സീനിയറായ നേതാവ്. ആ ആദരവും പ്രത്യേകതയും മാനസാറിന് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്, കിട്ടുകയും ചെയ്യും. ബാറുകാർ പറയുന്നത് വേദവാക്യമായി എടുക്കാൻ ഞങ്ങളില്ല. ധാർമ്മികത ഓരോ അത് വ്യക്തികളുടെ അധിഷ്ഠിതമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിൻസെന്റ് പോള് രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെതായ നിലപാടാണ്. പക്ഷെ ഇവിടെ മാനസാർ രാജിവെക്കേണ്ടതായ ഒരു സാഹചര്യമില്ല, കാരണം അദ്ദേഹം കുറ്റക്കാരനാണെന്നാലും. അങ്ങനെ മാണിയെ ചേർത്ത് നിർത്തിയവരുടെ ചതിക്കഥ തന്നെയാണ് ബാർക്കോഴിയെന്ന് ഇന്നത്തെ റിപ്പോർട്ട് പറയുന്നു. ചാനൽ ചർച്ചയിൽ അപ്രതീക്ഷിതമായി അവിചാരിതമായി ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം വലിയൊരു ആലോചനയുടെ തുടക്കം മാത്രമായിരുന്നു, തുടർച്ച മാത്രമായിരുന്നു. ബിജു രമേശിന്റെ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണ്. ചർച്ചയ്ക്കിടെ കയറി വന്നതിനപ്പുറം കൃത്യമായ ഗൂഢാലോചനയെന്ന് പാർട്ടിയുടെ പ്രത്യേക സമിതി കണ്ടെത്തുന്നു. അത് മുഴുവനായി വായിച്ചാൽ അതിങ്ങനെ. ഇനി ഈ ഗൂഢാലോചന എന്നതിലേക്ക് വരും മുൻപ് അന്നത്തെ പ്രതികരണത്തിലേക്ക് കൂടി പോകണം. ബിജു രമേശ് ശ്രീ മാണി കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞെറിഞ്ഞു എന്ന ആരോപണം ഉന്നയിച്ചു. സന്ദർഭവശാൽ പറഞ്ഞതാണെന്നതായിരുന്നു വിശദീകരണം. കോൺഗ്രസിലെ താക്കോൽ സ്ഥാനക്കാരുമായി വളരെ വളരെ അടുത്ത് തന്നെയായിരുന്നു ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചവരും അതുമായി ബന്ധപ്പെട്ടവരുടെയും ഗൂഢാലോചന നടന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. കോൺഗ്രസിലെ താക്കോൽ സ്ഥാനക്കാരുമായി വളരെ അടുത്ത ബന്ധു സ്ഥാനം പുലർത്തുന്നയാൾ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിലെ തന്നെ മന്ത്രി അടൂർ പ്രകാശിന്റെ മകനുമായി സ്വന്തം മകളുടെ വിവാഹം നടത്തിയത്, ഈ വിഷയങ്ങളെല്ലാം അതിന്റെ ഭാഗമായി തന്നെ വന്നു. കേരള കോൺഗ്രസ് റിപ്പോർട്ട് ആ അർത്ഥത്തിൽ UDFന്റെ ഗൂഢാലോചന, കോൺഗ്രസിന്റെ ഗൂഢാലോചന കൃത്യമായി തുറന്നു കാട്ടുന്നതായി. ഇനി ഗൂഢാലോചനയെക്കുറിച്ച് കേൾക്കുന്നതിന് മുൻപ് രമേശ് ചെന്നിത്തല അന്ന് നടത്തിയ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഞാൻ സ്ഥാനാർത്ഥിയായ അന്ന് മുതൽ ഞാൻ പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രചരണം ശക്തമായിരുന്നു. പക്ഷേ അത് നിഷേധിക്കാനുള്ള അധികാരം എനിക്കില്ലാത്തതുകൊണ്ട്, ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതേ സംബന്ധിച്ച് മറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നില്ല. 2-3 ദിവസക്കാലമായി എന്നെ സംബന്ധിച്ചുള്ള ചില തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഒരു കാര്യം വ്യക്തമാക്കുന്നത്, പാർലമെന്ററി പാർട്ടി തെരഞ്ഞെടുപ്പ് സ്ഥാനത്തേക്ക് ഒരു മത്സരമില്ല. ഉമ്മൻചാണ്ടിയെ ഏകകണ്ഠമായി പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഗവൺമെൻറ്റിൽ ഒരു സ്ഥാനത്തേക്കും വരാനുള്ള താല്പര്യവും എനിക്കില്ല. രമേശ് ചെന്നിത്തലയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആരാണ് യഥാർത്ഥത്തിൽ തടയിട്ടത്? അത് KM Mani PK Kunnyalikuttiയുമാണെന്ന് രമേശ് ചെന്നിത്തല തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണപ്പുറത്തെ പ്രതികാരമായിരുന്നു ബാർക്കോഴക്കേസെന്ന് കേരള കോൺഗ്രസിന്റെ ഈ പ്രത്യേക അന്വേഷണ സമിതി കണ്ടെത്തുന്നു. ആ കണ്ടെത്തലിലേക്ക് പോയാൽ ഇതാ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് തടയിട്ടത് ശ്രീ KM Maniയും ലീഗ് നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയായിരുന്നു. KM Maniക്കെതിരെ നീങ്ങാൻ രമേശ് ചെന്നിത്തലയെ പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു അത്. ബിജുവിന്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ട്
വീണ്ടും വളരെ സജീവമായി തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നു. ചെന്നിത്തലയും അടൂർ പ്രകാശും പി സി ജോർജും മുക്കയും ടി ബിയിൽ വെച്ച് നടത്തിയ കോഴക്കേസ് ഗൂഢാലോചനയാണ് ഇതിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു. അതേ തുടർന്ന് പി സി ജോർജും ഒപ്പം ബിജു രമേശും അടക്കമുള്ളവർ ഗൂഢാലോചനയ്ക്ക് കൃത്യമായ വഴിവെക്കുക കൂടി ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ ഉരുട്ടിയിട്ട് ശ്രീ ചെന്നിത്തലയ്ക്ക് നായകനാകാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയോ? ഉമ്മൻചാണ്ടിക്ക് ഇത്തരമൊരു വിവരം ലഭിച്ചിരുന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. അപ്പോഴും തെറ്റായ കൂട്ടുകച്ചവടത്തിന് ഉമ്മൻചാണ്ടി കൂട്ടുനിന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. മറ്റൊന്ന്, ഇതിൽ ജൂബാച്ചേട്ടൻ ചവിട്ടിയതുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നുവെന്നാണ് ബാർ ഉടമകളെ വിളിച്ചറിയിച്ചത്. ഇതും വളരെ ഗുരുതരമായ ഒരു ആരോപണമായി കേരള കോൺഗ്രസിന്റെ പ്രത്യേക റിപ്പോർട്ടിൽ പറയുക കൂടി ചെയ്യുന്നു. ബാർ കോഴക്കേസ് പൊലിപ്പിക്കുവാൻ വിജിലൻസ് ADGP ജേക്കബ് തോമസ് ചാനൽ ചർച്ചകളിൽ ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. രമേശ് ചെന്നിത്തലയുടെ താൽപര്യപ്രകാരമാണ് 2014 വിജിലൻസ് ADGP ആയി ജേക്കബ് തോമസിനെ നിയമിച്ചത്. KM മാണിക്കെതിരെയുള്ള ബാർ കോഴക്കേസിൽ സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറലായ ദണ്ഡപാണിയെക്കുറിച്ചും പരാമർശമുണ്ട്. ദണ്ഡപാണി ഒരു ശകുനിയെപ്പോലെ കൂട്ടുനിന്നു, പിന്നീട് ചതിച്ചുവെന്നാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. KM മാണിക്ക് സഹായിക്കുക എന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒപ്പം ചേർന്ന് ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ സ്നേഹം നടിച്ച് ഞെക്കിക്കൊല്ലുകയായിരുന്നു പി സി ജോർജിന്റെ ശ്രമമെന്നും പറയുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭാ രൂപീകരണ വേളയിൽ മന്ത്രിയാകാൻ ആഗ്രഹിച്ച പി സി ജോർജ് KM മാണി ദേശാഭിമാനി കോട്ടയം എഡീഷൻ ഉദ്ഘാടനത്തിന് പോയ വിഷയമെടുത്തിട്ട് CPM അടുപ്പമുണ്ടെന്ന് ആരോപിച്ച് KM മാണി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് വരുത്തി തീർത്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ഹരിത MLA ആയിരുന്ന TN പ്രതാപനും ഹൈബീഡിനും VD സതീശനുമെല്ലാം അന്ന് സഭയിൽ കാണിച്ചത് എന്താണ് എന്നതിന്റെ വിവരണവും കേരള കോൺഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു. എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമെന്നർത്ഥം. അങ്ങനെ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഗൂഢാലോചനയുടെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നു. പി സി ജോർജ് പറഞ്ഞത് കേൾക്കാം. സാർ കേരളത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും സർവ്വതാ യോഗ്യനായ ആളാണ്. അത് പ്രതിപക്ഷത്തിന്റെ ആ അഭിപ്രായത്തോട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഐക്യ ജനാധിപത്യം ഞാൻ തീരുമാനമെടുത്താൽ സന്തോഷത്തോടുകൂടി കേരള കോൺഗ്രസ് അസംബ്ലി. KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസിലെ ആര്യാടനും MLA TN പ്രതാപനും ഹൈബീഡനും VD സതീശനും നിയമസഭയിൽ എങ്ങനെയാണ് ഒച്ചപ്പാടുണ്ടാക്കിയതെന്ന് റിപ്പോർട്ട് പറയുന്നു. ഒപ്പം KM മാണിയുടെ ബാർ ഉടമകൾക്കുള്ള വിരോധം മനസ്സിലാക്കി ഗൂഢാലോചനയ്ക്കായി ബിജു രമേശും കൂട്ടനും ചാനൽ ചർച്ചയിൽ KM മാണിക്കെതിരെ കൈക്കൂലി ആരോപണം പടച്ചുവിടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സമ്പൂർണ്ണ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ എത്തിയതായി ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ മനസ്സിലാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. മന്ത്രിസഭയെ മറിച്ചിടാൻ ശ്രമം നടത്തിയതായും ഗൂഢാലോചനയിൽ പറയുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വലിയ ഗൂഢാലോചന, അതിന് വലിയ തിരക്കഥയുണ്ടായിരുന്നെന്നും ആ തിരക്കഥ കൃത്യമായ ഇടവേളയിൽ സംവിധാനം ചെയ്യപ്പെട്ട് രംഗത്ത് വന്നപ്പോഴാണ് ഒടുവിൽ KM മാണിക്ക് ചരിത്രത്തിലില്ലാത്ത വിധം അപമാനിതനായി സഭയിൽ നിന്നും മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ആ KM മാണിയുടെ മകൻ AKG സെന്ററിന്റെ പടികൾ ചവിട്ടുമ്പോൾ കേരള കോൺഗ്രസിന്റെ ആ പ്രത്യേക സമിതി അന്വേഷിച്ച ആ പ്രത്യേക ഗൂഢാലോചന റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നു. സത്യസന്ധമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാണിയുടെ കൈകളിൽ വിലങ്ങു വീഴുകയും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാണിക്ക് പോകേണ്ടതായിട്ട് വരികയും ചെയ്യുമെന്നതാണ് വാസ്തവം. അതിൽ നിന്ന് മാണിയെ രക്ഷിച്ച് ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ആ തുടരന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി അപ്പീൽ കൊടുക്കാനുള്ള ശ്രമം പരിഹാസ്യമാണ്. KM മാണി പറഞ്ഞത് 101 പ്രാവശ്യം അന്വേഷണം നേരിടാമെന്നാണ്. ഇപ്പം 101 പ്രാവശ്യം അന്വേഷണം നേരിടാമെന്ന് പറയുന്ന ആൾ എന്തിനാണ് അപ്പീലുമായി അന്വേഷണം തടയാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്നത്? തട്ടിമുട്ടി ഈ ബജറ്റ്
കെ എം മാണിയെ കൊണ്ട് തന്നെ അവതരിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ്. അതിപ്പോ പൊളിഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി എല്ലാം അവസാനിപ്പിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലിൽ അതിൻ്റെ പിന്നിലുള്ള കള്ളക്കളി കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ കോടതി അതിന്മേൽ കൂടുതൽ റിപ്പോർട്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നമ്മളോട് ചിലത് പറയുന്നുണ്ട്, അന്വേഷണ റിപ്പോർട്ട് അത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഹരിത എം എൽ എമാരുടെ പ്രകടനം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചതാണ് എന്നാണ് ഇന്നത്തെ കേരള കോൺഗ്രസിലെ പ്രത്യേക സമിതിയുടെ കണ്ടെത്തൽ. അങ്ങനെയാണെങ്കിൽ വലിയ ഗൂഢാലോചനയെന്ന് പറഞ്ഞാൽ പോരാ, തിരക്കഥയുള്ള ഗൂഢാലോചനയെന്ന് പറയേണ്ടി വരും എന്നാണ് സമിതി പറയുന്നത്. അത്തരത്തിൽ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി കമ്പെടുത്ത് വടിവെട്ടി തിരിച്ചുകൊണ്ടുവന്ന് എൽ ഡി എഫിൻ്റെ കയ്യിൽ അടിക്കാൻ കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് എന്നാണ് കേരള കോൺഗ്രസിൻ്റെ ആക്ഷേപം. ഇന്ന് എൽ ഡി എഫ് ക്യാമ്പിൽ എത്തി നിൽക്കുന്ന ജോസ് കെ മാണിയും അതുതന്നെയാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങളും ഈ ഇടപെടലുകളും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ അപ്പോഴും ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് കെ എം മാണി അന്ന് സി പി എമ്മിന് 35 സീറ്റുകൾ മാത്രമുള്ള നയനാർ സർക്കാരിൻ്റെ ആ കാലയളവിൽ നയനാർ സർക്കാരിനോടൊപ്പം മന്ത്രിസഭ പങ്കിടുമ്പോൾ സി പി ഐക്ക് 17 സീറ്റാണ്. അന്ന് കെ എം മാണിയുടെയും എ കെ ആന്റണിയുടെയും ഉറപ്പിന്മേൽ ഇ കെ നായനാർ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അത് 5 വർഷക്കാലം തികയ്ക്കുമെന്ന ധാരണയുണ്ടായിരുന്നു നയനാർക്ക്. പക്ഷേ 2 വർഷം കൊണ്ട് കെ എം മാണി ഇടതുപക്ഷത്തിൻ്റെ ആ പടി ഇറങ്ങിപ്പോയി. ഇന്ന് കെ എം മാണിക്ക് പകരം ജോസ് കെ മാണി, നയനാർക്ക് പകരം പിണറായി വിജയൻ. എന്താണ് ജോസ് കെ മാണിയുടെ മുന്നിലുള്ളത്? എത്ര കാലം ഇടതു മുന്നണിയിലെന്ന ചോദ്യം പ്രസക്തമാണ്. അച്ഛൻ മാണി 2 വർഷമാണ് ഇടതു മുന്നണിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ജോസ് കെ മാണി എത്ര കാലം ഉണ്ടാവും ഇടതുപക്ഷത്ത് എന്ന ചോദ്യം യു ഡി എഫ് ഇതിനകം ഉയർത്തിക്കഴിയുകയും ചെയ്തു. ജോസ് കെ മാണി എത്ര കാലം ഇടത്തു നിൽക്കുമെന്നതാണ് ഏവരും കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. സമ്പന്നരായ കർഷക വിഭാഗം, ഒപ്പം പിന്തുണയ്ക്കുന്ന സഭ, ഇവർക്ക് എത്ര കാലം സി പി എമ്മിനെ പിന്തുണച്ച് നിൽക്കാൻ സാധിക്കും? ഇടതു പടിയേറ്റം ജോസിനെയും കൂട്ടരെയും എങ്ങനെ ബാധിക്കും? ജോസിന് കൈക്കൊണ്ട തീരുമാനം ധാർമ്മികമായി ശരിയാണോ? നേട്ടം, നഷ്ടം, നിലനിൽപ്പ്, നിലപാട്, ഇതെല്ലാം എങ്ങനെയാണ്? കേരള കോൺഗ്രസ് ഇടത്തോട്ട് കയറി നിൽക്കുന്നത് ഇതാദ്യമല്ല. 1980 അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കണ്ട തെരഞ്ഞെടുപ്പിൽ കെ എം മാണി തന്റെ കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പമെന്ന നിലപാടെടുത്തു. സി പി ഐ കോൺഗ്രസ് ബാന്ധവം വിട്ട് സി പി എമ്മിനോടൊപ്പം വന്ന ആ തെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണിയുടെ കോൺഗ്രസും ഇടതിനോടൊപ്പം തന്നെയായിരുന്നു. ഇ കെ നയനാർ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് നയനാർ മന്ത്രിസഭയിൽ കെ എം മാണിക്കും ഇടം കിട്ടി. 8 സീറ്റുകളിലായിരുന്നു അന്ന് കേരള കോൺഗ്രസ് വിജയിച്ചത്. എന്നാൽ 8 മണ്ഡലങ്ങളെ വിജയിപ്പിച്ചെടുത്തിട്ടും മന്ത്രിക്കസേര ഉറപ്പിച്ചെടുത്തിട്ടും ആ ബന്ധം അധികം നീണ്ടു നിന്നില്ല. 1.5 വർഷം പിന്നിട്ടപ്പോൾ കെ എം മാണി എ കെ ആന്റണിക്കൊപ്പം വലത്തോട്ട് തിരിഞ്ഞു നടന്നു. പിന്നീട് വലത്തുറച്ചവർ ഇടത്തുകൂടുമെന്ന സാഹചര്യമൊരുങ്ങിയത് 2013 മുഖ്യമന്ത്രിയായി കെ എം മാണിയെ ഇടത്തോട്ട് കൂട്ടാൻ സി പി ഐ എം ശ്രമം നടത്തി. മാണിക്കും അക്കാലം അത് രസിച്ച ചർച്ചകളായിരുന്നു. 2011 യു ഡി എഫിന് കേവല ഭൂരിപക്ഷത്തെക്കാൾ 1 സീറ്റ് മാത്രമായിരുന്നു ഭൂരിപക്ഷം. അന്ന് 3 മന്ത്രി സ്ഥാനം വേണമെന്ന് കെ എം മാണി ആവശ്യമുന്നയിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു. ആദ്യം വഴങ്ങാത്ത മാണി ധ്യാനത്തിന് പോയെത്തിയ ശേഷം എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ അസ്വാരസ്യങ്ങളേറെയുള്ള ആ നൂൽപ്പാല മന്ത്രിസഭ കെ എം മാണിയിലൂടെ ഇടിച്ചിടാമെന്ന് ഇടതിലൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. ആ നീക്കങ്ങൾ പൊളിഞ്ഞത് ബാർക്കോഴയിൽ തട്ടിയായിരുന്നു. അത് പൊളിഞ്ഞതല്ല, ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ബാർക്കോഴ കരുവാക്കി പൊളിച്ചതാണെന്ന് പിൽക്കാലം മാണിപ്പട തന്നെ പറയുകയുമുണ്ടായി. അങ്ങനെ ഒരുവട്ടം ഇടതു വീട്ടിലെത്തുകയും ഒരുവട്ടം ഇടത്തോട്ടിറങ്ങാൻ ആലോചിച്ച് തിരിച്ചു കയറുകയുമായിരുന്നു കെ എം മാണി. ആ മാണിക്ക് ശേഷം
മകൻ മാണി ഇന്ന് നിർണായക തീരുമാനവുമായി എ കെ ജി സെന്ററിന്റെ പടികയറി. അപ്പന് കിട്ടാത്ത അംഗീകാരവും ആനന്ദവും ഇടതുപക്ഷത്ത് മകൻ അനുഭവിക്കാനാകുമോ എന്നത് ചെറിയ ചോദ്യമല്ല. മാണി വളർത്തിയ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെയും സ്വന്തം രാഷ്ട്രീയ ഭാവിയെയും ഏറെ ബാധിക്കുന്ന തീരുമാനമാണ് ജോസ് കെ മാണി കൈക്കൊണ്ടിരിക്കുന്നത്. മുന്നണിയിൽ നിന്ന് പുറത്താക്കി ദുർബലനാക്കി എന്ന യു ഡി എഫ് കണക്കുകൂട്ടൽ തെറ്റിക്കാനായി എന്നതിൽ ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ ആദ്യ വിജയം അവകാശപ്പെടാം. ഒപ്പം അപ്പനെ നിന്ദിച്ച നാവ് ഇന്ന് പരിശുദ്ധനാക്കിയതിൽ രണ്ടാം വിജയവും. എന്നാൽ അപ്പോഴും പാർട്ടിക്ക് പഴയ അംഗബലമോ ആൾബലമോ ഇല്ല എന്നത് ജോസിന് വെല്ലുവിളിയാണ്. എത്ര പിളരുമ്പോഴും വിട്ടവരെ തിരികെ എത്തിക്കുന്ന മന്ത്രപടി കെ എം മാണിയുടെ കൈവശമുണ്ടായിരുന്നു. ഇടതുമുന്നണിയിൽ മന്ത്രിയായി കഴിഞ്ഞിരുന്ന പി ജെ ജോസഫിനെയും കൂട്ടരെയും യു ഡി എഫിലേക്ക് കൊണ്ടുവന്നതടക്കം മാണിയുടെ ഈ മിടുക്കിന്റെ ബാക്കിയായിരുന്നു. അതുപോലെ പലതായി ചിതറിക്കിടക്കുന്ന കേരള കോൺഗ്രസുകാരെ വീണ്ടും തന്നിലേക്ക് ലയിപ്പിക്കാൻ, അതുവഴി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ജോസിന് കഴിയുമോ എന്ന് കണ്ടറിയണം. മുന്നണി തണലിനപ്പുറം പാർട്ടി തണലു തന്നെയാണ് ആദ്യ ശരണം എന്നിരിക്കെ അതൊരു വലിയ കടമ്പയാകും. പാലാ പോലും പോക്കറ്റിലാണെന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത പല സ്വര പുകിലുകളെയും അവസാനിപ്പിക്കണം. പാലാ കരിങ്കോഴക്കൽക്കാരുടെ കയ്യിൽ മാത്രമെന്ന് ആദ്യം അടിവരയിട്ടുറപ്പിക്കണം. ഇനി പാലാ കിട്ടിയാലും 2011 കിട്ടിയ 15 സീറ്റ് എന്നത് പാർട്ടിക്ക് ഇടതിൽ കിട്ടാക്കനിയാകും. പരമാവധി 9 എന്നാണ് പറഞ്ഞു കേൾക്കുന്ന കണക്കുകൾ. ഇനി ആ 9 വിജയിച്ചു കയറുക എന്നതും വലിയ വെല്ലുവിളിയാകും. തദ്ദേശമാകട്ടെ നിയമസഭയാകട്ടെ, കളത്തിലപ്പുറം അച്ഛനൊപ്പം നിന്ന ആചാര്യരുടെ പടയുണ്ട്. അങ്ങനെ പാർട്ടിക്കകത്താകട്ടെ പടക്കളത്തിലാകട്ടെ, മാണിയുടെ തണലില്ലാത്ത കേരള കോൺഗ്രസിന്റെ പുതുവഴി വെട്ടൽ ജോസ് കെ മാണിക്ക് അത്ര എളുപ്പമാവില്ല. ആ റിപ്പോർട്ടിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ആ കടങ്കഥ ഇതായിരുന്നു, ആരാണ് ബാറിലെ ആ വില്ലൻ? പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു. വീണ്ടുമെത്താം മറ്റൊരു വിഷയവുമായി നാളെ. ശുഭരാത്രി.